പക്ഷേ ഈ വൈദ്യുതിയുടെ പ്രസരണ നഷ്ടം തടയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ അത് താങ്കളൊക്കെ എതിർത്തു. ഞാൻ ഓർക്കുന്നു, ഞാൻ എതിർത്തിട്ടില്ല. കൊറിയൻ സർക്കാർ താങ്കൾക്ക് അങ്ങനെ ഓർക്കാനും കഴിയില്ല. ഞാൻ ആ പദ്ധതി അത് കൊറിയൻ കൊറിയൻ സർക്കാർ ഇപ്പോൾ അതേ പദ്ധതി അതേ കമ്പനിക്ക് തിരിച്ചു കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മനംമാറ്റം? മനംമാറ്റമല്ല, ഞങ്ങൾക്ക് അന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അന്നത്തെ മന്ത്രി അന്നത്തെ ചെയർമാൻ എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു, മനസ്സിലായി? അപ്പോഴേക്കും അവർ തമ്മിലുള്ള തർക്കം കാരണം അന്നത്തെ ചീഫ് മിനിസ്റ്റർ അത് ക്യാൻസൽ ചെയ്തു. സർക്കാർ പോകുന്നത് വരെ താങ്കൾ അഭിപ്രായം മാറ്റിയിട്ടില്ല? കണ്ടില്ല, ഇല്ല. അല്ല, അവർക്കറിയാലോ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തപ്പോൾ അവർ കോടതിയിൽ പോയി. ആ കമ്പനി ഹൈക്കോടതി അവർക്ക് അനുകൂലിച്ച് വിരിച്ചു. ഞങ്ങളല്ല തീരുമാനം, ഹൈക്കോടതിൻ്റെ തീരുമാനം. അതിന് മോളി കോടതിയില്ലേ? എന്തിന് പോകണം? പോയാലല്ല ഇതെന്താ അറിയോ താങ്കൾക്ക്? അത് പോയാൽ പോണിന് വിരോധമല്ല, അനുകൂലമായി വിധി കിട്ടാൻ ചാൻസ് ഇല്ല. ദാറ്റ് ഈസ് നമ്പർ വൺ. നമ്പർ ടു, അതിൽ വരാൻ പോണത് 218 കോടി റുപ്യ ഗ്രാൻഡാണ് നഷ്ടപ്പെടുന്നത് ഡിസംബറിൻ്റെ മുമ്പ് തീർത്തില്ല. അതുകൊണ്ട് മാത്രമായില്ല, ഇപ്പോൾ ഒരു 84 കോടിയും കൂടി സ്കാഡിയിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട്ട് തന്നു, അതും നഷ്ടപ്പെടുക. ഇല്ല, ഞങ്ങൾക്ക് ഇത് ഇപ്പോഴല്ലേ കിട്ടിയത്? ഇത് കേൾക്ക്, അന്ന് തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? താങ്കളെ ഇൻഫർമേഷൻ്റെ കാര്യം പറഞ്ഞു, ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? അത് ഞാൻ പറയില്ല, പറയില്ല. എനിക്ക് അന്ന് റിലയബിൾ ആണ് തോന്നിയ സ്ഥലത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയത്. കാരണം താങ്കൾ പറഞ്ഞ അനുസരിച്ച് മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ അഭിപ്രായം. അങ്ങോട്ട് പറയട്ടെ, എനിക്ക് അന്ന് കിട്ടിയത് ഒരു റിലയബിളാണ്, എനിക്ക് അന്ന് തോന്നിയൊരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. അത് അന്നത്തെ മന്ത്രി എന്നെ അതിൻ്റെ വസ്തുത ഇന്നതാണ് എന്ന് പറഞ്ഞു, മനസ്സിലായോ? അത് കഴിഞ്ഞ് ചെയർമാൻ അന്നത്തെ ചെയർമാൻ എന്നോട് ഇതിൻ്റെ വസ്തുത ഇന്നതാണെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ശേഷം ഒന്നും പറഞ്ഞിട്ടില്ല, തിരുത്തിയും പറഞ്ഞില്ല. പറയേണ്ട കാര്യമില്ലല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾക്ക് തോന്നണീനൊക്കെ ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. അല്ല, താങ്കൾക്ക് തോന്നണീനൊക്കെ ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. ഇത് ഞാനൊന്ന് പറയാനെന്നെ സമ്മതിക്കാതെ താങ്കൾക്ക് വല്ല ലൈനുണ്ടെങ്കിൽ അത് പറഞ്ഞു. 1000 കോടി റുപ്യേൻ്റെ ഇതിൻ്റെ ബി പാർട്ടുണ്ട്, അതിപ്പം നടപ്പാക്കുകയാണ്, മനസ്സിലായോ? കോടതി വിരിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ 218 കോടിയെന്ന് 238 നിൽക്കുന്നുണ്ട്. ആ സംഖ്യ മുഴുവൻ ഗ്രാൻഡാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ശേഷപ്പ 84 കോടിയും കൂടി സ്കാഡിയിൽ കിട്ടി, അതും ഗ്രാൻഡാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 300 കോടി ഗ്രാൻഡ് പോർഷൻ. അത് കഴിഞ്ഞാൽ 1000 കോടി അതിൻ്റെ ബി പാർട്ടുണ്ട്. ആ ബി പാർട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കൂട്ടിയാൽ 500, 300, 800 കോടി നഷ്ടപ്പെടും. അത് വേണോ വേണ്ടേ എന്നാണ് പഴത്താലം. എന്ന് മാത്രമല്ല, ഇന്നത്തെ നമ്മളെ പവർ ക്രൈസിസിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് AT&C ലോസ് കുറയ്ക്കാൻ സാധിക്കും, നമ്പർ വൺ. നമ്പർ ടു, ഇൻട്രപ്ഷൻ വളരെ കുറയും. കുറേ അണ്ടർഗ്രൗണ്ടാണ് എൻ്റെ ബി പാർട്ടി വരുന്നത്. എ പാർട്ട് കമ്പ്യൂട്ടറൈസേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരാവശ്യമാണ്, കോടതി വിധിക്കുകയും ചെയ്ത്. ഇനി ഇതിനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് കളയാണ് ചെയ്യുന്നത്. 800 കോടി അത് വേണോ വേണ്ടേ എന്നുള്ളത് മാത്രമാണ് ഇതെൻ്റെ അടുത്തുള്ള പ്രശ്നം. ഞാൻ മനസ്സിലാക്കി കൊടുത്തു. എന്തായാലും കഴിഞ്ഞ സർക്കാരിന് ഈ ഒരു അവസരം എന്തായാലും നഷ്ടപ്പെട്ടു പോയി. താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചതായാലും തെറ്റിദ്ധരിച്ചതായാലും ഇതിന് കാരണക്കാരനായത് ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രിയാണ്. അല്ല, അന്നത്തെ മുഖ്യമന്ത്രിയാണ്. അവർ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അത്. ബാലൻ്റെ ഭാഗത്തതിൽ വലിയ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്, മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കണം, ജനങ്ങൾക്കും മനസ്സിലാവും, ബാലനും അറിയാം. അങ്ങനെ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാ പിന്നെ ഞാൻ
ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺവിൻസ് യു. അത് മനസ്സിലാക്കും, ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജനങ്ങളാണല്ലോ അറിയേണ്ടത്. അല്ല, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു. നിഷ്കളങ്കനായിരുന്നു താങ്കൾ പറഞ്ഞു, ഞാൻ പറയാത്തത് പറയരുത്. ഞാൻ പറയാത്തത് അങ്ങനെ പറഞ്ഞ നിങ്ങളെ റെക്കോർഡിലുണ്ടോ? ഈ കാര്യത്തിൽ അദ്ദേഹം നിരപരാധി. അത് ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ നിരപരാധിയാണ്. അങ്ങനെയാണെങ്കിൽ ആ നിരപരാധിയായ അന്നത്തെ വൈദ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് ആരോപണം ഉന്നയിച്ചു? ആ ഇൻഫർമേഷൻ താങ്കളെ പണി നോക്കുന്നേ, താങ്കൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ജനങ്ങളാണല്ലോ കേൾക്കേണ്ടത്. അതിന് ഞാൻ പറഞ്ഞു, ഏത് അന്ന് റിലയബിൾ എന്ന് തോന്നുന്ന ഒരു സോഴ്സ് ഒന്ന് എനിക്ക് കിട്ടിയ വിവരം വെച്ചാണ് ഞാൻ പറഞ്ഞത്. വിച്ച് വാസ് റോങ്. ഞാൻ പറയണില്ല നിങ്ങൾക്ക്. നിങ്ങളിത് എടുത്തേ, ഏയ് നിങ്ങളിത് കൊടുത്തിട്ടില്ലെങ്കിലും വിരോധമില്ല. എന്താ അതെ അങ്ങോട്ട് പറയണതിന് മുമ്പ് കാര്യം ഇങ്ങോട്ട് പറയാം. പോയിന്റ് ബ്ലാങ്കിന്റെ ചില ലക്കങ്ങൾ ഇങ്ങനെയും അവസാനിക്കാറുണ്ട്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി കാണുന്നവരെ നമസ്കാരം.